യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാഠഭാഗത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെ ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള എല്ലാ കൃപയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവർക്കും സുഖമാണല്ലോ? എന്തുകൊണ്ട് വിശേഷം? എല്ലാവരുടെ മുഖം നോക്കിയിട്ടും വളരെ പ്രസന്നവതരായിട്ട് കാണുകയാണ്. എല്ലാവരും കഴിഞ്ഞ പാഠങ്ങളിലെ ക്ലാസ്സുകളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും പക്വമതികളായി എന്നാണ് തോന്നുന്നത്. നല്ല കാര്യം, സന്തോഷം. എല്ലാവരുടെ മുഖത്തും നല്ല പ്രസന്നഭാവമുണ്ട്. അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിലും, നിങ്ങൾ ആരൊക്കെയാണെങ്കിൽ ആയാൽ തന്നെയും, അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഇന്ന് അത് നേടിയ ഈ അറിവ് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ പഠിച്ചത് ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് എങ്ങനെയാണ്, യേശു ക്രിസ്തു പ്രലോഭനങ്ങളെ എങ്ങനെയാണ് അതിജീവിച്ചത്. ഓക്കെ, മൂന്ന് പ്രധാനപ്പെട്ട പ്രലോഭനങ്ങളെ യേശു അത് നേരിട്ടു. വളരെ വിജയശീലാളിതനായി യേശു അത് അവിടെ ആയിരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കണ്ടത് യേശു സ്ഥാപിച്ച സഭ, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ വിഷൻ എന്താണ്, ദൈവരാജ്യത്തിൻ്റെ മിഷൻ എന്താണ്, അതിനെക്കുറിച്ച് അവിടുത്തെ അംഗങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, യോഗ്യതകൾ എന്താണ്, ദൈവരാജ്യത്തിൽ അംഗങ്ങളായാൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങൾ എന്താണ്, ഇത് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ട് സംസാരിച്ചത് പ്രാർത്ഥിക്കുന്ന യേശു, പ്രാർത്ഥനയുടെ മാതൃകയായ യേശു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ മാതൃക യേശു ക്രിസ്തു തന്നെയാണ്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ കാലത്ത് പഠിച്ചത് വ്യക്തിത്വത്തെ പറ്റി പഠിച്ചു. വ്യക്തിത്വം എന്താണ്, ആ വ്യക്തിത്വം വികസിക്കുന്നതിനു വേണ്ടിയുള്ള നാല് പ്രധാനപ്പെട്ട പക്വതകൾ എന്താണ്, ആധ്യാത്മിക പക്വത, സാമൂഹിക പക്വത, വൈകാരിക പക്വത, ബൗദ്ധികമായ പക്വത, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ സംസാരിച്ചത് ജെയിംസ് കോൾമാൻ എന്ന മനഃശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പക്വത പ്രാപിക്കണമെങ്കിൽ, ഒരു പക്വതയായ ഒരു വ്യക്തിയിൽ കാണേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താണ്, അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ഈ വ്യക്തിത്വ വികസനത്തിന് യേശു ക്രിസ്തു നൽകുന്ന മാതൃക എന്താണ്. നമുക്കറിയാം ഇന്ന് റോൾ മോഡൽസിൻ്റെ, മാതൃകാ പുരുഷന്മാരുടെ കാലമാണ്. മാത്രവുമല്ല ഇന്നത്തെ വ്യക്തിത്വ വികസനമായിട്ട് ബന്ധപ്പെടുത്തുന്ന ധാരാളം ക്ലാസ്സുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, പുസ്തകങ്ങൾ, യു ക്യാൻ വിൻ, യു ആർ ദ വിന്നർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊതിപ്പിക്കുന്ന വലിയ ക്യാപ്ഷനോടുകൂടിയുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുന്ന കാലമാണ്. നമ്മളൊരുപക്ഷെ അതൊക്കെ വായിച്ച് ഒരുപക്ഷെ അതിനെ മാതൃകയാക്കുമായിരിക്കും. പക്ഷേ നമ്മുടെ ഏത് കാലത്തും ഇന്നും ഇന്നലെയും നാളെയും നമ്മുടെ വ്യക്തിത്വത്തിനുള്ള ഏറ്റവും ഏക മാതൃക എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ്. യേശു ക്രിസ്തുവിനേക്കാളും വേറൊരു മാതൃക നമുക്കില്ല. അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പരിപൂർണതയും യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വപരമായ വികസനത്തിന് നമുക്ക് പക്വത പ്രാപിക്കണമെങ്കിൽ, ബൗദ്ധികമായിക്കോട്ടെ, ആത്മീയമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, ഏത് രീതിയിലാണ് തന്നെയും പക്വത പ്രാപിക്കണമെങ്കിലും അതിനുള്ള മാതൃക സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം മാത്രമേ ഉള്ളൂ ലോകത്തിൽ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ട്രൂത്ത് ഈസ് ഓൾവേസ് പുട്ട് ഇൻ ടു ടെസ്റ്റ്. സത്യം എപ്പോഴും പരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണോ സത്യം, എവിടെയാണോ വിജയം, അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും സത്യത്തെ മുറുകെ പിടിക്കുവാനുള്ള ആ ഒരു ആഗ്രഹവും അഭിനിവേശവും ഉണ്ടെങ്കിൽ നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് യേശു ക്രിസ്തു നമുക്കിവിടെ തരുന്നത്. ഏത് സാഹചര്യത്തെയും സധൈര്യം യേശു ക്രിസ്തു നേരിട്ടു. ഒന്നിനെയും ഭയപ്പെട്ടില്ല. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സാത്താൻ്റെ പരീക്ഷണത്തിനും യേശു ക്രിസ്തു വിജയശീലാളിതനായി. അവസാനം കുരിശിൽ വരെ തന്നെ യേശു ക്രിസ്തു വിജയശീലാളിതനായി. അതുപോലെ തന്നെയാണ് പറയുന്നത് യേശു നേരിട്ട് പ്രലോഭനങ്ങൾ തന്നെയാണ് ഇത് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തി ജീവിതത്തിലെ വ്യക്തി മാഹാത്മ്യം വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഉദാഹരണം.
അതിനുശേഷം നീ കാഴ്ചവെക്കുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം യേശുക്രിസ്തു പറയുകയാണ്. നീ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷം തോന്നുകയാണെങ്കിൽ നീ കാഴ്ച വസ്തു അവിടെ വെച്ചിട്ട് സഹോദരനോട് ചെന്ന് രമ്യപ്പെടുക എന്നാണ് അവിടെ യേശുക്രിസ്തു പറയുന്നത്. അതുപോലെ തന്നെ ഇത് ദുഷ്ടനെ എതിർക്കരുത്, ശത്രുക്കളെ സ്നേഹിക്കണം എന്നുള്ള യേശുവിൻ്റെ ആഹ്വാനം, അത് സഹജീവികളോടുള്ള നമ്മുടെ കരുതൽ എങ്ങനെയായിരിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്ന എന്താ പുതുമയുള്ളത്? ഒരു പുതുമയുമില്ല. പക്ഷേ നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വലത് കരണം അടിക്കുന്നവനെ ഇടത് കരണം കാണിച്ചു കൊടുക്കുക എന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനം, ഇതൊക്കെ നമ്മുടെ യേശു നമ്മുടെ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. യേശു പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. അവിടുത്തെ പോലെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രവർത്തനങ്ങൾക്ക് ശക്തി ലഭിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നതിന് യേശു നൽകുന്നൊരു ഉദാഹരണമാണ്, ആദ്യമേ നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ നിൻ്റെ കാഴ്ച തെളിയും. നമുക്ക് ആരെയും കുറ്റം വിധിക്കാനോ ഒന്നും നമുക്ക് അർഹതയില്ല, അവകാശമില്ല. കാര്യം നമ്മൾ അതിനേക്കാളും വിഡ്ഢികളായിരിക്കാം, കുറ്റക്കാരായിരിക്കാം, അതുകൊണ്ട് പാപികളായിരിക്കാം. അതുകൊണ്ട് കുറ്റം വിധിക്കേണ്ടതും ശിക്ഷിക്കേണ്ടതും ഒക്കെ ദൈവത്തിൻ്റെ കടമയാണ്, നമ്മുടെ കടമയല്ല. ആരെയും വിധിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു ആഹ്വാനം. അതുപോലെ യേശു ക്രിസ്തുവിന് ജനങ്ങളോട് വളരെ കരുതലുണ്ടായിരുന്ന ദൈവമാണ്, അനുകമ്പ ഉണ്ടായിരുന്ന ദൈവമാണ്. അവർ പറയുകയാണ്, വെറും കൈയോടെ അവർ പറഞ്ഞു വിടുകയാണെങ്കിൽ അവർ വിശന്നും മരിക്കും, അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റയെ പോലെ ആയിരുന്നു. അപ്പോൾ അനുകമ്പ തോന്നിയ യേശു ക്രിസ്തു. ഇതൊക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തി ജീവിതത്തിൽ നാം കാണുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ. പിന്നെ എളിമയുടെ ജീവിതം, ഏറ്റവും ദാസൻ്റെ, അതാണ് എന്താണ്, താലത്തിൽ വെള്ളമെടുത്ത് യേശു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, അവ അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാൻ തുടങ്ങി. അത്രമാത്രം എളിമയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആ ഒരു അവസ്ഥയിൽ യേശു ക്രിസ്തു എത്തി. വേറെ ആർക്കും സാധിച്ചിട്ടില്ല. നമുക്ക് ഇവിടുന്ന് പറയുന്ന ഈ മാതൃകാ പുരുഷന്മാരുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും അഗൂഢോദാഹരണം യേശു ക്രിസ്തു തന്നെയാണ്. പിന്നെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ കൂടെ നോക്കുകയാണെങ്കിൽ എന്താണ് പക്വതയുള്ള മനുഷ്യൻ്റെ ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ, വളരെ ലളിതമായ രീതിയിൽ യേശു ക്രിസ്തു പറയുകയാണ്, യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക. അപ്പോൾ യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് പക്വതയുള്ള മനുഷ്യ വ്യക്തിത്വം. നിങ്ങളൊരു പക്ഷേ ഭാവിയിൽ പുരോഹിതന്മാരാകാം, ഡോക്ടർമാരാകാം, എഞ്ചിനീയർമാരാകാം, എന്തായിക്കോട്ടെ, നിങ്ങൾ ജീവിതത്തിലെ വിവിധ തുറകൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് യഥാർത്ഥ മനുഷ്യനാവുക എന്നുള്ളതാണ്. യഥാർത്ഥ മനുഷ്യന് മാത്രമേ യഥാർത്ഥ പുരോഗതിയാവാൻ സാധിക്കുകയുള്ളൂ, യഥാർത്ഥ മനുഷ്യന് മാത്രമേ യഥാർത്ഥ ഒരു ഡോക്ടറാകാൻ സാധിക്കുകയുള്ളൂ, ഏത് എഞ്ചിനീയറാകാൻ സാധിക്കുകയുള്ളൂ, സമൂഹത്തിലെ ഒരു മാന്യ ജീവിക്കാൻ സാധിക്കുകയുള്ളു. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുക എന്നത് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ വ്യക്തി വികാസത്തിൻ്റെ വഴികളിൽ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ സമാഹരിച്ച് ഇത് പക്വത എന്നത് ആർജിച്ചെടുക്കേണ്ടതും ശ്രമകരവുമായ ഒന്നാണ്. നേടിയെടുക്കേണ്ടതിന് നിരന്തര പരിശ്രമവും കഠിനാധ്വാനവും വേണം. അപ്പോൾ പക്വത നേടി അതൊരു സാച്ചുറേഷൻ മാക്സിമം ആയി എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവുകയില്ല, അതൊരു ഡൈനാമിക്കാണ്. നമ്മൾ അനുദിനം അത് നേടിയെടുക്കണം. നമ്മുടെ വായനയിൽ കൂടെ, നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ കൂടെ, നല്ല പുസ്തകങ്ങളിൽ കൂടെ, അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ദൈനംദിനം അതിനെ ഇത് കഠിനാധ്വാനം ചെയ്താലേ നമുക്ക് പക്വത ആർജിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വ്യക്തിത്വ വികാസം സാധ്യമാകുന്നത് മാതാപിതാക്കളും അധ്യാപകരുമായി സഹകരിച്ച് ജീവിക്കുകയും പ്രശ്നങ്ങൾ തുറന്ന് ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ്. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഭയം, ദുഃഖം ഇതൊക്കെ മാറണമെങ്കിൽ ഇതൊക്കെ നിയന്ത്രണ വിധേയം ആക്കേണ്ടതുമാണ്. അപ്പോൾ നമ്മുടെ ആ പ്രയാസങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ സന്തോഷം ഷെയർ ചെയ്യുമ്പോൾ അത് ഇരട്ടിയാകുന്നു, ദുഃഖം ഷെയർ ചെയ്യുമ്പോൾ അത് കുറയുന്നു. അപ്പോൾ ഒരു പക്വതയുള്ള മനുഷ്യൻ എന്ന വ്യക്തിത്വം അയാളുടെ സുഹൃത്തുക്കളുമായിട്ടും അയാളുടെ മറ്റേ മാതാപിതാക്കളുമായിട്ട് ആത്മീയ ഗുരുക്കളുമാരുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടണം. എന്നാലേ അദ്ദേഹത്തിന് ഒരു പക്വതയിൽ അഭിവൃദ്ധിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ വികാരങ്ങൾ ബോധപൂർവം നേർവഴിക്ക് തിരിച്ചുവിടണം. അപ്പോൾ നമുക്ക് വികാരങ്ങൾ, മനുഷ്യരാണ്, വികാരജീവിയാണ്, ഏത് സമയത്തും ഏതുതരം വികാരം ഉണ്ടാവാം. പക്ഷേ തോന്നുന്ന വികാരങ്ങൾക്ക് അപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റില്ല.
അപ്പോൾ അതാണ് ഇപ്പം പറയണത് ചാനലൈസേഷൻ ഓഫ് ഇമോഷൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ ഉചിതമായ കാര്യം ഏതാണ്, അല്ലെ, തോന്നുന്ന വികാരങ്ങളല്ല പ്രകടിപ്പിക്കേണ്ടത്, ഈ ഒരു സമൂഹം ഈ സമയത്ത് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ്. അപ്പോൾ ബോധപൂർവം നേരത്തെ വന്ന വികാരത്തെ മാറ്റിവെക്കുക, ചാനലൈസ് ചെയ്യുക. അപ്പോൾ ദുഃഖമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ, അപ്പോൾ ആ ഒരു ചാനലൈസേഷൻ ആ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു നമ്മളൊരു പക്വത പ്രാപിച്ച വ്യക്തിയാണെന്ന് നമുക്ക് ജനങ്ങൾക്ക് സമൂഹത്തിന് ബോധ്യപ്പെടും. മറ്റു വ്യക്തികളുമായുള്ള സംസർഗത്തിലൂടെയും പൊതുപ്രവർത്തനത്തിലൂടെയും ഭയവും ലജ്ജയും അകറ്റണം. നമ്മൾ ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അപകർഷതാ ബോധം ഉണ്ടാകുന്ന വ്യക്തികളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നമ്മൾ പൊതുരംഗത്തേക്ക് വരാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അപകർഷതാ ബോധം അല്ലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൗൺസിലിംഗ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും ആത്മീയ ഗുരുക്കളുമായിട്ടുള്ള ചർച്ചയാകാം. അങ്ങനെ ആ രീതിയിൽ നമ്മൾ യോഗ്യരാണ്, ഞാൻ അയോഗ്യനല്ല, ഞാൻ യോഗ്യനാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ആ ഒരു തലത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതം വളരെയധികം വിജയപ്രദമാകും. ഞാൻ സ്വയം മനസ്സിലാക്കുകയും സ്വയം അംഗീകരിക്കുകയും ചെയ്തു. നേരത്തെ കോൾമാൻ പറഞ്ഞത് അത് തന്നെയാണ്, നമ്മുടെ അവസ്ഥ, ഞാൻ ആരാണ്, എൻ്റെ ശക്തി എവിടെയാണ്, എൻ്റെ ശക്തിക്ഷയം എവിടെയാണ്, അതനുസരിച്ച് അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ന് പഠിച്ച ഈ കഴിഞ്ഞ 3 ദിവസം പഠിച്ചത് വ്യക്തിത്വം അല്ലെങ്കിൽ പക്വത ഒന്ന് ആലോചിച്ച് നോക്കൂ. യേശു ക്രിസ്തു എന്തുമാത്രം ഇത് ദീർഘവീക്ഷണോട് കൂടിയാണ് ചെയ്യുന്നത്. ഇത് ക്രൈസ്തവർക്ക് മാത്രമല്ല, മനുഷ്യരായി ജനിച്ചിട്ടുള്ള മനുഷ്യനായി ജീവിക്കുന്ന ആർക്കും എല്ലാവരും അഭ്യസിക്കേണ്ടതാണ്. അപ്പോൾ അത് മനുഷ്യനാവുക. അപ്പോൾ യഥാർത്ഥ ഒരു മനുഷ്യ വ്യക്തിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഭാവിയിൽ ആരെങ്കിലുമൊക്കെ ആവുമായിരിക്കും, അപ്പോൾ ഈ ക്ലാസ്സൊക്കെ ഓർക്കണം, പറ്റുമെങ്കിൽ എന്നെ ഓർക്കുക, സാറൊന്ന് പഠിപ്പിച്ചതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ പുരോഹിതന്മാരാകണം. പുരോഹിതന്മാരാകുമ്പോഴും നമ്മുടെ സഭയ്ക്ക് സമൂഹത്തിനും നേതൃത്വം നൽകുന്ന അത്രമാത്രം ശക്തമായ നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരാകണം. അതുപോലെ തന്നെയാണ് മറ്റ് ഏത് തുറകളിലാണെങ്കിൽ തന്നെയും നിങ്ങൾ ആ ജീവിതത്തിൽ വിജയം വരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അത് പക്വതയാർന്ന ജീവിതം ആ ഒരു വ്യക്തിത്വ വ്യക്തിപ്രഭാവം നേരത്തെ പറഞ്ഞതുപോലെ കാന്തിക ശക്തി പോലെ നിങ്ങളടുക്കലേക്ക് ആളുകൾ വരണം. ഒരു കാന്തിക ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കണം. അതിനേക്ക് വേണ്ടി ഉള്ള എല്ലാ പ്രയത്നങ്ങളും നിങ്ങൾ കാഴ്ചവെക്കണം. നിങ്ങൾ അതിൻ്റെ അത് വിജയപ്രദമാകട്ടെ എന്ന് ഞാനത് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് ഇത് ഇന്നിവിടെ ഇപ്പോൾ അവസാനിക്കുകയാണ്. അടുത്ത സെഷനിൽ നമുക്ക് പുതിയ പാഠം പഠിക്കാം. നമുക്ക് എണീറ്റ് നിന്നിട്ട് ദൈവത്തിന് നന്ദി പറയാം. കാരുണ്യവാനായ ദൈവമേ, ഈ 3 സെഷനിൽ കൂടെ വ്യക്തിത്വത്തെപ്പറ്റിയും പക്വതയെപ്പറ്റിയും അതിനുവേണ്ടിയുള്ള എന്തൊക്കെയാണ് ശ്രമിക്കേണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ദൈവമേ, ഞങ്ങളുടെ ഈ അറിഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഫലപ്രദമായ രീതിയിൽ പ്രായോഗികമാക്കുന്നതിലേക്കുള്ള പരിഗണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.